ഇതേപോലെ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നുണ്ടായിരിക്കും ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു എന്നുള്ളത്. അതിനകത്ത് ഇംഗ്ലീഷ് അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാത്രം പഠിച്ചാൽ മതി നമുക്ക് കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതിന്റെ നദീതീരങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ കൂട് മറന്നു പോകരുത്. ഹനുമാൻ നമുക്കറിയാം, ഹനുമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ അത് ഗഥ തന്നെയാണ്. അപ്പൊ ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു എന്നുള്ളതാണ് കുംഭമേളയും അത് നടക്കുന്ന നദീതീരങ്ങളും പഠിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം. അപ്പൊ ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു, ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതിന്റെ നദീതീരങ്ങളും നമുക്ക് കിട്ടും, നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് കാണാൻ കഴിയും. അപ്പൊ ഹനുമാന്റെ ഗഥ അതിനകത്ത് HANU എന്ന് മാത്രം, ബാക്കിയെല്ലാം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. മാൻഡി എന്നെല്ലാം മലയാളത്തിലാണ് എഴുതിയത്. ആ HANU ഹനു എന്ന് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു, അതിലാക്കി HANU ആദ്യത്തെ നാലക്ഷരങ്ങള് കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിനകത്ത് HARIDWAR ആണ്. H നമുക്കറിയാം കുംഭമേള നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹരിദ്വാർ. രണ്ടാമത്തത് A എന്ന് പറഞ്ഞാൽ അലഹബാദ് എന്ന് പഠിച്ചുകൊള്ളുക. ഇപ്പം അതിന്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അലഹബാദിന്റെ ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് എന്നാണ്. അതുകൊണ്ട് അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അലഹബാദ് ഓപ്ഷനകത്ത് ചിലപ്പോൾ അലഹബാദ് എന്നായിരിക്കത്തില്ല, പ്രയാഗ്രാജ് എന്നായിരിക്കും കാണുക. പഴയ പേരായിരുന്നു പ്രയാഗ്രാജ്, അത് വീണ്ടും അലഹബാദ് മാറ്റിയിട്ട് പ്രയാഗ്രാജ് എന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷനകത്ത് അലഹബാദ് എന്ന് കണ്ടാലും പ്രയാഗ്രാജ് എന്ന് കണ്ടാലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് ആണ്. അപ്പൊ H മറന്നു പോകരുത്, H ഹരിദ്വാർ ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അലഹബാദ്. എന്ന നാസിക് ആണ്. അതോടൊപ്പം തന്നെ യു, ഹനുമാന്റെ അവസാനത്തെ യു എന്ന് പറഞ്ഞാല് അത് ഉജ്ജയിനിയാണ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നത് എന്നറിയാം. അപ്പൊ HANU ഹനുമാന്റെ എന്നുള്ളതിനകത്ത് തന്നെ നമുക്ക് നാല് സ്ഥലങ്ങൾ കിട്ടി. HA എന്ന് പറഞ്ഞാൽ അത് ഹരിദ്വാർ ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലഹബാദ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് ആണ്. U എന്ന് പറഞ്ഞാൽ അത് ഉജ്ജയിൻ ആണ്. അപ്പൊ ഈ നാല് സ്ഥലങ്ങളിൽ അലഹബാദിലെ കുംഭമേള നടക്കുന്ന പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഏതൊക്കെ നദികളുടെ തീരങ്ങളിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു, അത്രയും മാത്രം അതിനകത്ത് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട നദീതീരങ്ങൾ കിട്ടും. അത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ്, ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനകത്ത് ആദ്യത്തെ H H നമുക്കറിയാം, H ഹരിദ്വാർ ആണ്. ഹരിദ്വാർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പുറത്ത് കിടക്കുന്ന ആദ്യത്തെ അക്ഷരം ഗഥ എന്നുള്ളതാണ്. ആ ഗഥയ്ക്കകത്തെ ആദ്യത്തെ രണ്ടക്ഷരം ഗ എന്ന് മാത്രം എടുത്താൽ മതി. അപ്പൊ ഹരിദ്വാറിൽ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയുടെ തീരത്താണ്. അപ്പൊ ഹരിദ്വാറിലെ ഗംഗാ നദിയുടെ തീരത്താണ് ഹരിദ്വാറിൽ കുംഭമേള നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു, അതിൽ ഒന്നാമത്തെ പോർഷൻ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതിനകത്ത് HANU ഹരിദ്വാർ കിട്ടി, അലഹബാദ് കിട്ടി, നാസിക് കിട്ടി, അതോടൊപ്പം ഉജ്ജയിനി കിട്ടി. ഉജ്ജയിനി ഈ നാല് സ്ഥലങ്ങളിലാണ് പ്രധാന കുംഭമേള നടക്കുന്നത്. ഇനി അത് ഏതൊക്കെ നദീതീരങ്ങളിലാണ് എന്നുള്ളത് ബാക്കിയുള്ള കോഡിന്റെ അതിനകത്ത് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൽ ആദ്യത്തെ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഹരിദ്വാറിൽ നടക്കുന്നത് ഗതയ്ക്കകത്ത് ഗ എന്ന് പറയുന്ന അതിനകത്ത് ആദ്യത്തെ GA എന്ന് പറയുന്ന രണ്ടെണ്ണത്തിനകത്ത് കിട്ടും. അപ്പൊ അത് ഗംഗയാണ്. അപ്പൊ ഹരിദ്വാറിൽ നടക്കുന്നത് ഗംഗയാണ്. അതിനുശേഷം അലഹബാദ്, അലഹബാദിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഏത് നദീതീരത്താണ് എന്ന് വെച്ചാൽ അത് T ആണ്. T എന്ന് പറഞ്ഞാൽ ത്രിവേണി സംഗമത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് T എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിവേണി സംഗമം നമുക്കറിയാം, ഗംഗ, യമുന, സരസ്വതി മൂന്ന് നദികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ്. അത് അലഹബാദിലാണ് കൂടിച്ചേരുന്നത്. ആ അലഹബാദിലെ ത്രിവേണി സംഗമത്തിന്റെ തീരത്താണ് നമ്മൾ അലഹബാദില് കുംഭമേള നടക്കുന്നത്. പിന്നീട് ഘോഷ്, ഘോഷ് എന്ന് പറഞ്ഞാൽ രണ്ടവസാനത്തെ GOSH എന്ന് പറയുന്ന ഘോഷ് എന്ന് പറയുന്ന ആ രണ്ട് നാല് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ GO എന്ന് പറഞ്ഞാൽ ഗോദാവരി. അപ്പം നാസിക്കിലെ, അപ്പൊ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോയത്, നാസിക്കിലെ നടക്കുന്നത് ഘോഷ് ഗോദാവരിയുടെ നദിയുടെ തീരത്താണ്. അതോടൊപ്പം തന്നെ അവസാനത്തെ ഉജ്ജയിൻ അവസാനം SH കിടപ്പുണ്ട്. അത് ഷിപ്രയെ സൂചിപ്പിക്കാനാണ്, ഷിപ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു. അതിനകത്ത് അത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം നോക്കിയാൽ HANU, അതോടൊപ്പം തന്നെ ആ ഗതയുടെ GAT വരെ മതി. ബാക്കി ആ എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ GAT എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ ഘോഷ്, ഘോഷും എല്ലാം കറക്റ്റാണ്. GOSH ഘോഷ്. അപ്പൊ ഹനുമാന്റെ ഗഥ ഘോഷ് എടുത്തു, അതിനകത്ത് നമ്മൾ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളും അതിന്റെ നദീതീരങ്ങളുമാണ്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹരിദ്വാറിലാണ് കുംഭമേള നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥലം ഹരിദ്വാർ ആണ്. അത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയുടെ തീരത്താണ്. രണ്ടാമത്തത്
അലഹബാദ്. അലഹബാദ് ടി എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ ത്രിവേണി സംഗമമാണ്, മൂന്ന് നദികൾ കൂടി ചേരുന്നത് കൊണ്ടാണ് അത് അലഹബാദിൽ കൂടി ചേരുന്നു. അത് ആ മൂന്ന് നദികൾ ഇതൊക്കെയാണ്, ഗംഗ, യമുന, അതോടൊപ്പം തന്നെ സരസ്വതി. ആ ഈ മൂന്ന് നദികൾ കൂടി ചേരുന്ന സ്ഥലം ആയതുകൊണ്ടാണ് അതിന് ത്രിവേണി സംഗമം എന്നറിയുന്നത്. അതോടൊപ്പം തന്നെ നാസിക്, നാസിക് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് ഗോദാവരി നദിയുടെ തീരത്താണ്. ഗോദാവരി എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് നാസിക്കില് കുംഭമേള നടക്കുന്നത്. അതോടൊപ്പം തന്നെ അവസാനത്തെ ഉജ്ജയിൻ, ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുംഭമേള നടക്കുന്നത് ക്ഷിപ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡിലൂടെ നമുക്ക് വളരെ പ്രയാസമുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ നദീതീരങ്ങളും. അപ്പം ഹനുമാന്റെ ഗദ ഘോഷ് എടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പരമാവധി ഷെയർ ചെയ്യുക. അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ചാനലിനകത്തെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.